മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ പലഹാരമാണ് വീശപ്പം. സാധാരണ അപ്പം ഉണ്ടാക്കുന്നത് പോലെ ഇത് അരച്ചു വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് ഒന്നും വേണ്ട, വളരെ പെട്ടെന്ന് അരയ്ക്കുന്ന അന്നേരം തന്നെ അരച്ച ഉടനെ തന്നെ ഈ അപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല നാടൻ ചിക്കൻ കറിയുടെ കൂടെ ഈ അപ്പം കഴിക്കാൻ നല്ല രുചിയാണ്. വെജിറ്റബിൾ കുറുമയായാലും നല്ലത് തന്നെയാണ്. ഞാനിവിടെ ഒരു കപ്പ് പച്ചരി വെച്ചാണ് ഉണ്ടാക്കുന്നത്. ബസുമതി അരിയോ കൈമേരിയോ ഏതരി വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ കൈമേരി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഒന്നുകൂടി രുചി കൂടും, നല്ലൊരു മണമൊക്കെയാണ് ഈ അപ്പത്തിന് കൈമേരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പം അരി 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കണം. ആദ്യം നന്നായിട്ടൊന്ന് കഴുകണം, അതിനുശേഷം 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാൻ 1 മുറി തേങ്ങ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതും 1¼ ഗ്ലാസ് വേണ്ടി വരും. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുതിർന്ന അരി, പിന്നെ വേണ്ടത് 1 മുട്ടയാണ്. 1 മുട്ട തേങ്ങാപ്പാലിൽ നിന്നും 1/2 കപ്പ് തേങ്ങാപ്പാല് അതുകൂടി ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. തേങ്ങാപ്പാൽ എല്ലാം കൂടി ഒന്നിച്ചൊഴിക്കരുത്, നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. 1/2 കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതേ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ലൂസായിരിക്കണം. സാധാരണ അപ്പമാവ് പോലെ അല്ല വീശപ്പത്തിൻ്റെ മാവ്, നല്ല ലൂസായിരിക്കണം. ദേ ഈ പരുവത്തിൽ വേണം മാവ് കിട്ടാൻ. 1¼ മുതൽ 1½ ഗ്ലാസ് വരെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അപ്പം ചുട്ടെടുക്കാം. സാധാരണ അപ്പം ചുടുന്നത് പോലെ തന്നെ അപ്പച്ചട്ടി ചൂടാക്കി അതിലൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി. 1 തവി മാവൊഴിച്ച് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. നടുവശം അങ്ങനെ കട്ടിയായിട്ട് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ ചുറ്റിച്ചിങ്ങി എടുത്താൽ മാത്രം മതി. 30 സെക്കൻഡ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഇത് അടച്ചു വെച്ചിട്ട് എടുക്കാം. ഈ ഒരു അളവിൽ ഒരു 10-15 അപ്പം ചുട്ടെടുക്കാൻ പറ്റും, വീശപ്പം ചുട്ടെടുക്കാൻ പറ്റും. കഴിക്കാനും നല്ല രുചിയാണ്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ മലയാള രുചി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. നീർദോശയൊക്കെ പോലെ തന്നെ ഇതിങ്ങനെ 4 മടക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പച്ചട്ടി വേണം എന്നില്ല, സാധാരണ പാനായാലും മതി, ദോശപ്പാനായാലും മതി, അങ്ങനെ വേണമെങ്കിലും ചുട്ടെടുക്കാം. നല്ല രുചിയാണിത് കഴിക്കാൻ. ഇന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കൂ.